ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലെത്തിയിട്ടുള്ളത്. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. പുട്ടും പഴം പുഴുങ്ങിയതാണ്. പുട്ടുകുറ്റിയിലോട്ട് തന്നെ പഴം പുഴുങ്ങാനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ചായക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പുട്ടൊക്കെ റെഡിയായപ്പോൾ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചു. അങ്ങനെ ഇതാ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ പുഴുങ്ങുന്നതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആവിക്ക് വേവിക്കുന്നതായിരിക്കും. എന്നാൽ അതിൻ്റെ പോഷകങ്ങളൊന്നും ഒട്ടും നഷ്ടപ്പെടില്ല. ഇത് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പുട്ടുകുറ്റിയിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ അരിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെതാ ചായയും റെഡിയായി. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പുട്ടും പഴം പുഴുങ്ങിയതും എനിക്കിഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതാ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി തുടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതിലെ അഴുക്കൊക്കെ കളഞ്ഞു വെച്ചാൽ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഓയിലൊക്കെ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ തൊലി വീയും. പിന്നെ അതാ ഞാൻ റൂമിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ജനലിലും ടേബിളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അങ്ങനെ അതെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കട്ടെ. പിന്നെതാ സിറ്റൗട്ടിൽ വന്നപ്പോൾ ചെയറിലെല്ലാം പൂച്ചയെല്ലാം കയറി പൂച്ചേൻ്റെ കാൽപ്പാടും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മഴയൊക്കെ പെയ്ത് സിറ്റൗട്ടൊക്കെ ഒന്ന് നനഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ആക്കിയിടാം. പിന്നെതാ വീണ്ടും ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അപ്പുറത്തായിട്ട് ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശേഷം ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. സവാള, ബീട്രൂട്ട്, പച്ചമുളക്, ഉപ്പ്, തേങ്ങ എല്ലാം കൂടി ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെതാ നത്തോലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ചധികം തന്നെ ഉണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അന്ന് ഈവനിങ്ങിൽ ഉമ്മയും ബ്രദറും സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോവുകയാണ്.
പിന്നെ ഇതാ ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ്. കോട്ടപ്പടി മോക്കയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഷവർമയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വൈറ്റ് ക്രോക്കറീസിലോട്ടാണ്. ഉമ്മ കുറച്ച് ക്രോക്കറി ഐറ്റംസും കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറഞ്ഞിരുന്നു. വൈറ്റിൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളെല്ലാം കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റായും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്രോക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല. അതിൻ്റെ മുന്നേ ബ്രദറിന് എവിടെയോ അർജൻറ്റായിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പിന്നീട് ഒരിക്കൽ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.